ഭൂർഭൃഷവിസ്മിതാരകായാമൂദ്രാജന്മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രേയപദം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദ പുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രേയപദം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദ പുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രേയപദം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദ പുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രേയപദം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതാനന്ദ സംസ്കൃതോത്തരാർദ്ധേ രുക്മിണീവിവാഹം നാമ ചതുപ്പഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രുക്മിണി കല്യാണത്തിൻ്റെ കഥ ഇവിടെ സംസ്കൃത ഭാഷയിൽ ശ്രീശിവൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. പക്ഷേ നമുക്കൊക്കെ ആ ഭാഷ കുറേ അപരിചിതമായതുകൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ മോസ്റ്റ് റിഫൈൻഡ് ലാംഗ്വേജ് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ നാവിനില്ലാത്തത് കൊണ്ട് ആ ഭാഷ കടെടുത്ത് അതിനെ നമ്മുടെ ചിന്തകളിൽ കൂടെ നമ്മുടെ കല്യാണ രംഗങ്ങളിൽ കൂടെ കൊണ്ടുപോവാൻ ദാ ശ്രീശുവാദികൾ അവസരം തന്നിരിക്കുകയാണ്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ പണ്ട് നടന്ന വിവാഹങ്ങളുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട്. 10 കൊല്ലം മുമ്പാ 20 കൊല്ലം മുമ്പാ 50 കൊല്ലം മുമ്പ് നടന്നതും കണ്ട് ആസ്വദിക്കണവരുണ്ടാവാം. ഇതുപോലെ യുഗങ്ങൾക്കപ്പുറം സീതാകല്യാണവും ദാ മഹാദേവൻ്റെ വിവാഹവും ഒക്കെ പറഞ്ഞ ആരിഷ സംസ്കാരത്തിൻ്റെ ഭാഷ ഇവിടെ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ രുക്മിണി കല്യാണം പറയുകയാണ്. അത് പരീക്ഷത്തിനിഷ്ടപ്പെടുന്ന ഭാഷയിൽ പോരാ. നമ്മളിവിടെ ന്യൂജൻ പുതിയ തലമുറയിലെ പലതരം ആളുകളുണ്ട്, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ ആക്കി സ്മരിക്കേണ്ടി വരും. അതാണ് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ ശ്രീശുഖം പറയണോ, പരീക്ഷത്തെ ഭീഷ്മക മഹാരാജാവ് വാസ്തവത്തിൽ മഹാഗംഗേമനായിട്ടും തൻ്റെ 5 മക്കളുണ്ട് ഗംഗേമന്മാർ. ആ ആൺകുട്ടികളുടെ വീരശൂര പരാക്രമം എന്ന് പറയാറില്ലേ, പൗരുഷത്തിൻ്റെ മുമ്പിൽ അല്പം ഒതുങ്ങിക്കഴിയണ ഒരക്ഷനാണ്. രുക്മഗ്രജോ രുക്മരഥോ രുക്മബാഹുര അനന്തര രുക്മകേശോ രുക്മമാലീരും. ഇങ്ങനെ 5 ഗംഗേമന്മാർ, ഒരാൾക്ക് സ്വർണ്ണമാലയുടെ ബിസിനസ്സാണ്, ഒരാൾക്ക് സ്വർണം നേരിട്ട് ബിസിനസ് ചെയ്താണ്. ചുരുക്കത്തിൽ ഭാഗവത്തിൽ ഒരാളുടെ കഥ ആദ്യം പറഞ്ഞു, ഹിരണ്യാക്ഷൻ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. എപ്പോഴും സ്വർണത്തിൽ കണ്ണുവെച്ചവരാണ് അവരൊക്കെ. അവർക്കൊക്കെ ശ്രീകൃഷ്ണനെ എന്തെന്നില്ലാത്ത വെറുപ്പും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന ഇന്ദ്രനീലക്കല്ലിനെ വെറുക്കുകയും ഈ കള്ളക്കടത്ത് എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വർണത്തിനോട് അധികം ആവേശവും വന്നാൽ ഉണ്ടാകാവുന്ന ദോഷം, കൃഷ്ണദ്വിഡ് രുക്വരഥ കൃഷ്ണദ്വിഡ് രുക്മമാലി തുടങ്ങിയിട്ടുള്ള 5 സഹോദരന്മാർക്കും ഉണ്ടായിരുന്നു പരീക്ഷത്തെ. എന്നാൽ രുക്മിണി അങ്ങനെയല്ല. ഏഷാം സ്വസ രുക്മിണി സതി. രുക്മിണിയുടെ ഗുണഗണങ്ങൾ വിസ്തരിച്ചൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. സാധാരണ കാവ്യങ്ങളിൽ നായകൻ്റെ കേമത്വങ്ങളും നായികയുടെ കേമത്വങ്ങളും വിസ്തരിച്ച് പറയും.
നൈഷധം എന്നുള്ള കാവ്യത്തിൽ നളന്റെയും ദമയന്തിയുടെയും കേശാദിപാദം പാദാതി കേശം വർണ്ണിക്കാനായിട്ടാണ് നമ്മളൊക്കെ അമ്പരക്കും. അതൊരു സ്റ്റൈലാണ് കവികളുടെ. നായികാനായകന്മാരെ കുറേ അധികം വിസ്തരിച്ച് പറയണം. ഇപ്പോൾ നമുക്ക് അന്ന് വിസ്തരിച്ചത് ഇന്ന് ചിലപ്പോൾ ഇഷ്ടമായിക്കോളുന്നില്ല. ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇന്ദുലേഖ എന്ന നോവൽ ആദ്യത്തെ പഴയകാലത്തെ ഏറ്റവും കേമത്തുള്ളതാണ്. പക്ഷേ അതിലെ നായകനെയും നായികയും കേശാദിപാദം പാദാതി കേശം അവരുടെ തലമുടി കെട്ടിവെക്കണേനൊക്കെ പറ്റി ആരുടെ? ഇന്ദുലേഖയിലല്ല, നായകൻ്റെ ആ തലമുടി കെട്ടിവെക്കണേനെ പറ്റിയൊക്കെ വിസ്തരിക്കണം. കണ്ടാൽ നമുക്ക് അന്തരാവും, അമ്പരക്കും. പുരുഷന്മാരുടെ തലമുടി കെട്ടിവെക്കണതൊക്കെ ഇത്ര വർണ്ണിക്കാനുണ്ടോയെന്ന് തോന്നും. അപ്പം അത്തരത്തിലുള്ള വർണ്ണനാവിശേഷമൊന്നും ഇവിടെ രുക്മിണീകൃഷ്ണന്മാരുടെ കഥ പറയുമ്പോൾ നായികാനായന്മാരെന്നുള്ള നിലയ്ക്ക് ശിശുവൻ ഇവിടെ ചേർത്തിട്ടില്ല. ഭഗവാനെ എല്ലാവർക്കും അറിയാം, രുക്മിണിയും സോപശ്രുത്യ മഹർഷിമാര് എന്നും രാമായണവും ഭാഗവതവും ഭാരതവും അതുപോലെയുള്ള കഥകൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് പാടും. നാരദാദികൾ ശ്രീശുഖാദികൾ സനകാദികളൊക്കെ അവിടെ നിത്യം വന്നു പോകുന്നവരാണ്. വിദേഹരാജാവിൻ്റെ കഥ ഭാഗവതത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂര്യവംശത്തിലെ വിദേഹൻ നിമി മഹാരാജാവ് മഹാഗംഭീരനാണ്, സജ്ജനങ്ങളെ എപ്പോൾ കണ്ടാലും നിധി കിട്ടിയ പോലത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളാണ്. അതുപോലെ ഭീഷ്മകനും സജ്ജനങ്ങളെ സ്വീകരിക്കും. അവരുടെ കഥ പറയത് കേൾക്കാൻ കുട്ടിയെ പട്ടുപാവാടയും ഒക്കെ ഇട്ട് ഓടി നടക്കുന്ന കുട്ടിയെ കൊണ്ടുവന്നിരുത്തും. മഹാരാജാവും അമ്മ മഹാറാണിയും രുക്മിണിയെ മടിയിലിരുത്തി കഥ കേൾപ്പിക്കും. അങ്ങനെ ഒരു സംസ്കാരം പണ്ട് നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഗുണഗണങ്ങൾ അന്നത്തെ തലമുറയിലെ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും അതിവിടെ രുക്മിണിയുടെ കഥയിൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റന്മാർ വിപരീതാണെങ്കിലും എന്തെങ്കിലും അവരുടെ അച്ഛനും അമ്മയ്ക്കും അവക്കും അത്ര ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇടപെടല്ല, ശ്രദ്ധിച്ചാൽ മതി. ഓ, അങ്ങനെയാണ് ഏട്ടന്മാരുടെ കഥ. കൃഷ്ണൻ തെറ്റിരുക്മി, കൃഷ്ണൻ തെറ്റുക്കൾ ഈ ഭാഗത്തേക്ക് കിടക്കാറില്ല. ആ നാലുകെട്ടിൽ എന്തെങ്കിലും കഥ പറയാച്ചാൽ പറയട്ടെ. ഉപശ്രുത്യസ അടുത്തിരുന്ന് കേൾക്കുന്ന സ്വഭാവം രുക്മിണിക്കുണ്ട്. അതുകൊണ്ട് എന്തായി? രൂപ വീര്യ ഗുണ ശ്രിയ ഗൃഹാഗതീയർഗീയമാനാഹ. ഭഗവാന്റെ വീര്യം, ഭഗവാന്റെ ഗുണഗണങ്ങൾ, ഭഗവാന്റെ ഭക്തവാത്സല്യം, അച്ഛനമ്മമാരോടുള്ള സ്നേഹം, ഗോപന്മാരോടുള്ള സ്നേഹം, ഗോപികളോടുള്ള സ്നേഹം, പശുക്കളോട് മാനുകളോട് ഒക്കെയുള്ള ഭഗവാന്റെ ഇഷ്ടം, വെണ്ണാപാല തൈര ഇതിനോടുള്ള ആവേശം, അതിൻ്റെ പാത്രം കൂടി പൊട്ടിച്ച് കഴിക്കുന്ന കുസൃതി, ഇതൊക്കെ ചിലപ്പോൾ ചിരിയോടുകൂടെ രുക്മിണി കേട്ടുകൊണ്ടിരിക്കും. ഉപശ്രുത്യ ഉപശ്രുത്യ അടുത്ത് വന്നിരുന്ന് കേൾക്കുക എന്നുള്ളത് പഴയകാലത്തെ ഒരു രീതിയാണ്. ഇപ്പോഴാണ് അകന്നകന്നകന്ന് പോയി തുടങ്ങിയത്. കസാലയും മൈക്കും അതുകൊണ്ട് വന്നോലെ ചിലർ പറയുന്നേ ചെയ്യും. ഞാൻ വായന നല്ലോണം കേൾക്കട്ടെ, ഏ കണ്ടില്ല അവിടെ, അതാ ഞാൻ വീട്ടിലിരുന്ന് കേൾക്കുക, മൈക്കിട്ടല്ലോ. പിന്നെ ഇപ്പം മോഡേൺ ആയിട്ട് മറ്റൊന്നും തുടങ്ങിയിട്ടുണ്ട്. എവിടെയും ലൈവായിട്ടിരുന്ന് കേൾക്കാം ഏത് വായനാ രംഗങ്ങളും. പിന്നെ ഇപ്പോൾ മുമ്പിൽ വന്നില്ലെങ്കിൽ എന്താ? ആ നിലയായി. ഭാഗവതം പറയണു ഉപശ്രുത്യ ഉപ സമീപേ അടുത്തിരുന്ന് കേൾക്കണം. വേദങ്ങൾക്ക് ഏറ്റവും പ്രധാനമാണ് ഉപനിഷത്ത്. എന്താ അത്? ഉപനിഷീദതി, ഏറ്റവും അടുത്തിരുന്ന് അതിൻ്റെ ഏറ്റവും സാരമായത് ഗ്രഹിക്കുന്നതാണ് ഉപനിഷത്ത് വേദത്തിൽ. ഇതുപോലെ സജ്ജനങ്ങൾ പറയുന്ന കഥയുടെ അടുത്തിരുന്ന് കേട്ടാൽ അതിൽ നല്ലോണം വേണ്ടത് ഉൾക്കൊള്ളാൻ പറ്റും, വേണ്ടാത്തത് ഉപേക്ഷിക്കാനും പറ്റും. അത് രുക്മിണിക്ക് സാധിച്ചു. അതുകൊണ്ട് എന്തായി? രുക്മിണി തമ്മേനെ സതിശം പതിയും. അഞ്ചുമാറും വയസ്സുമായിട്ട് ഓടി നടന്നിരുന്ന കാലമുണ്ട്. അത് വള്ളത്തോള് പറയുന്നുണ്ട്, സീത അമ്മയുടെ അടുത്ത് നിന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ അമ്മ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉത്തരേ അതെന്താ ഇങ്ങനെ പറയണത്? ജാനകി ചൊല്ലുവതെന്തമ്പാലീകെ. അപ്പം തോഴിമാരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്ന് ഒരു തത്തക്കിളി പറന്നു വന്ന് സീതരാമനെ കല്യാണം കഴിക്കുന്നു പറഞ്ഞു, അതാണെന്ന് അലോളിച്ചുകൊണ്ട് ഓടി വന്ന് എന്നെ അമ്മ കല്യാണം കഴിച്ചാൽ മതി എന്ന് ആ കുട്ടി പറഞ്ഞത്.
അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സീതയോട്, അങ്ങനെയല്ല, എല്ലാവരും കല്യാണം കഴിക്കണം, അത് സീതയ്ക്കും വേണം, അമ്മയല്ല രാമൻ തന്നെ വന്ന് കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയാറുണ്ട്. ആ പ്രായത്തിൽ പട്ടുപാവാടയിട്ട് ഓടി നടക്കുന്ന മിടുക്കത്തിക്കുട്ടി രുക്മിണി വിദർഭ രാജാവിൻ്റെ മകള് വൈദർഭി ശൈത്യ ദാ കേട്ടു, മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. ഭഗവാന്റെ കഥകൾ കേട്ടാൽ ഭഗവാനെ മറക്കാൻ ആർക്കും പറ്റില്ല. ഗോപസ്ത്രീകളുടെ കഥകൾ, യശോദാനന്ദന്മാരുടെ കഥകൾ, അതൊക്കെ രുക്മിണി കേട്ടിരിക്കണു. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഉദ്ധവൻ ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും വൃന്ദാവനത്തിൽ ഭഗവാൻ ചവിട്ടിപ്പോയ പാദരേണുവിന് നമസ്കരിക്കാൻ തയ്യാറായി എന്ന് ആ ഒരു വിനയം രുക്മിണിക്ക് വന്നു. അതുകൊണ്ട് രുക്മിണി മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, ദാ ഈ ഭഗവതിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥന തുടങ്ങി. നമസ്യേ ത്വാംബികേ ഭീക്ഷണം, ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് രുക്മിണി പറഞ്ഞത് എന്താ, എനിക്ക് ശ്രീകൃഷ്ണനെ കിട്ടണേ, ഭൂയാൽ പതി, ഞങ്ങൾക്ക് എനിക്ക് കൃഷ്ണൻ ഭർത്താവായിട്ട് വരണേ, ഭൂയാൽ പതിർമ്മേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. അപ്പോൾ കുറുമ്പക്കാവിലമ്മയോട് ഭദ്രകാളി ദേവിയോട് രുക്മിണി എന്നും പ്രാർത്ഥിക്കാറുള്ളത് അതാ. കല്യാണപ്രായമായി ബോംബ് പൊട്ടിക്കണ പോലെ ഏട്ടന്മാരെ കൃഷ്ണദ്വിജ് രുക്മി, അവളുടെ അച്ഛൻ്റെ ഒരു മോഹം, ബന്ധൂനാമിച്ഛത ദാതും കൃഷ്ണായ, കൃഷ്ണന് കൊടുക്കണം, കൃഷ്ണന് കൊടുക്കണം എന്ന് രാജാവിന് നല്ല മോഹമുണ്ട്. അപ്പോഴാണ് കൃഷ്ണദ്വിജ് രുക്മി ഏട്ടന്മാരിൽ കേമൻ എന്ന് നടിക്കുന്ന ആള് വന്ന് പറഞ്ഞത്, ഞാൻ രുക്മിണിയുടെ കല്യാണം നിശ്ചയിച്ചു, നമ്മുടെ അനീത്തിയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല എന്നുള്ളേ വിചാരം, അങ്ങനെയല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ഇവിടെ വന്ന സനകാദികളും നാരദാദികളും കുറെ അതൂത്ത് പറഞ്ഞ് രുക്മിണിയെ ഭീതി ഏറ്റിട്ടുണ്ടെന്ന് ഞാൻ അറിയാമെന്നുമില്ല, ഞാൻ ഇടപെട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം നിശ്ചയിച്ചുകൊണ്ടുള്ള കല്യാണം ശിശുപാലന കൃഷ്ണദ്രുക്മി ചൈത്യമമന്യത എന്നും തൊടാൻ വരണ കുട്ടി രുക്മിണി ഇന്ന് തൊടാൻ വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, തേങ്ങി തേങ്ങി ഇങ്ങനെ കരയുക, നമസ്കരിച്ച് കിടന്നോട്ടെ. അപ്പോൾ അവിടെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണക്കുട്ടി ചോദിച്ചു, എന്താ രുക്മിണി വിവാഹം നിശ്ചയിച്ചു എന്ന് കേട്ടിട്ട് ഇങ്ങനെ കരഞ്ഞു കിടക്കണേണ്ട, കണ്ണീര് തുടച്ചുകൊണ്ട് തുറന്നു പറഞ്ഞു, അങ്ങൾക്ക് അറിയാലോ ശ്രീകൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് സ്വീകരിക്കാൻ നിർത്തിയില്ല, ഏട്ടന്മാർ ശിശുപാലൻ നിശ്ചയിച്ചിരിക്കുന്നു. ഭഗവതിയെ തൊഴുന്ന ബ്രാഹ്മണൻ പ്രസാദമായിട്ട് ഇങ്ങോട്ട് വന്നു, എന്നിട്ട് കൊടുത്തു. രുക്മിണി പ്രസാദം കുറിയിട്ട് അവിടെ പോയിരുന്നോളൂ, ഞാനിപ്പോൾ കൊട്ടാരത്തിലേക്ക് വരാം, എൻ്റെ ദേവാലയം കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും ഒരേ എഴുത്തുണ്ടാക്കി വയ്ക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഈ ബ്രാഹ്മണൻ ദാ രുക്മിണി പറഞ്ഞയച്ചു വരണതാണ് എന്നെങ്കിലും അതിലുണ്ടാവണം, ഞാൻ ആ എഴുത്ത് ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ കൊണ്ടോന്ന് കൊടുത്ത് അവിടുത്തെ കണ്ട് അവിടുത്തെ ഉറപ്പ് വാങ്ങിച്ച് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് രുക്മിണിയുടെ കയ്യിൽ അങ്ങനെ ഏൽപ്പിച്ചു തരും. അപ്പോഴോ ബ്രാഹ്മണൻ്റെ ആ ഉറപ്പ്, രുക്മിണി കരഞ്ഞു നിന്നിരുന്ന രുക്മിണിയുടെ ഉള്ളിൽ നിന്ന് കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുക്കാൻ കാരണമായി. പറഞ്ഞ പോലെ ബ്രാഹ്മണൻ ദേവാലയം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് രുക്മിണി കത്തെഴുതി ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു. ബ്രാഹ്മണനത് കൊണ്ട് പറന്നെത്തി, തവപുരം ഹിദുരാശദുരാസദം, പട്ടേരി പാട് നാരായണീന്ദ്രൻ പറഞ്ഞു, പറന്നെത്തിയ ദ്വിജൻ ബ്രാഹ്മണൻ കത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. ഭഗവാന്റെ ആ ഇരിപ്പ് കണ്ടാൽ തന്നെ ഒരു പണിയിലാണ് സുഖമായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക, ആര് വിളിച്ചാൽ അങ്ങോട്ട് പോവാന്നുള്ള മട്ട്. ബ്രാഹ്മണൻ അത് സന്തോഷമായി, കയ്യിൽ കൊടുത്ത് തിരക്കുണ്ടാവുമോ കാണാൻ പറ്റുമോ എന്നൊക്കെ പേടി, ഒന്നുമില്ല, വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. രുക്മിണിയുടെ കത്ത് ഭഗവാൻ അങ്ങ് വായിച്ചാൽ മതി എന്ന മട്ടിൽ അലസഭാവം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു. ഉള്ളിലോ ഭഗവാൻ നല്ലോണം അങ്ങനെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. രാമായണകാലത്ത് വില്ലടിച്ച് സീതയെ കൈപിടിച്ച് കൊണ്ടുവന്ന താൻ കൃഷ്ണാവതാരായപ്പോഴേക്കും കത്ത് അയച്ച ഓർമ്മയുണ്ടോ എന്നെ എന്ന് ചോദിക്കേണ്ട നിലയാക്കിയില്ലേ. മഹാലക്ഷ്മിയായിട്ട് അവതരിച്ചപ്പോൾ ഇങ്ങനെ വന്ന് തൻ്റെ കഴുത്തിൽ മാലയിട്ട ആളെ താൻ എടുത്തു മാറത്ത് സ്വീകരിച്ചതാ. ആ പഴയ ബന്ധത്തിൻ്റെ ഊഷ്മളത യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ
പോയോ? ഭഗവാൻ എന്നെ പേടിയായി, തൻ്റെ കാരുണ്യത്തിന് വല്ല കുറവും വന്നു. ബ്രാഹ്മണം വായിച്ചു നോക്കണ്ട്, എന്താ ബ്രാഹ്മണം വായിക്കണ കത്തിലെ ഒരു വരിയതാ, ഇവിടുത്തേക്ക് ഞാൻ കാരണം ഒരു ചീത്തപ്പേര് വരാനിടവരരുത്, അതുകൊണ്ട് ഉശിരായിട്ട് വന്ന് എന്നെ കൊണ്ടോക്കോളൂ. അവിടുത്തെ കഥകൾ കേട്ട് 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 അടിയാൻ അവിടുത്തെ അല്ലാണ്ട് മറ്റൊരാളെ വരിക്കില്ല നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷേ ജ്യേഷ്ഠന്മാരെ എന്നെ ശിശുപാലാദികളൊക്കെ കൊടുക്കാനിടയായാൽ തീർച്ചയായിട്ടും അത് അവിടുത്തെ കാരുണ്യത്തിന് കുറവ് വന്നു എന്ന് തോന്നാനിടയാവും. അങ്ങനെ അവിടുത്തേക്ക് കാരുണ്യം കുറഞ്ഞോ ഭഗവാന് എന്നാളിന് പറയാനിട വരുത്തരുത്. അകീർത്തിസ്തേ മാ ഭൂത്വരദ ഗജഭാരം പ്രശമയൻ എന്ന് പട്ടയരിപ്പാട് പറഞ്ഞതും ഈ ആശയ. ഞാൻ കാരണം ഗുരുവായൂരപ്പന് ഒരു ചീത്തപ്പേര് വരാനിട വരരുത് എന്ന് അതന്നെയാ രുക്മിണി പറഞ്ഞത്. അതാണ് ഭഗവാനോടുള്ള നിഷ്കളങ്ക പ്രേമുള്ളവർക്ക് ഇതുപോലെയൊക്കെ പറയാം. ആ ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ ഇഷ്ടമായി. ഭഗവാൻ കത്ത് വാങ്ങി, ശേഷം ബ്രാഹ്മണം പറയുന്നു പറയുന്നുണ്ടല്ലോ, അങ്ങക്ക് എന്താ പറയാനുള്ളത്? അതിലവസാനം പറഞ്ഞത് തന്നെ അടിയനും ആവർത്തിക്കുന്നു. രുക്മിണിക്ക് ഇവിടുന്ന് കാരുണ്യമില്ലാത്തവനാണെന്ന് തോന്നാനുള്ള വരില്ല. ഇവിടുന്ന് വന്നാൽ രുക്മിണിയെ കൊണ്ടുപോകും, അതാണ് അടിയൻ്റെ ഉറപ്പ്. ഭഗവാൻ പറഞ്ഞു, ആ കൈ കൊടുത്തു. ബ്രാഹ്മണൻ്റെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഭഗവാൻ സത്യം ചെയ്തു, മത്വരാം അനവദ്യാംഗീം. എന്നോട് ഇത്ര സ്നേഹമുള്ള ഒരാള് ഒരു കത്ത് തന്നയക്കുക. വൃന്ദാവനത്തിലെ എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമുണ്ട്, പക്ഷെ ആരും ഒരു കത്തൊന്നും ഇതുവരെ തന്നിട്ടില്ല. ഇതേ ചരിത്രത്തിൻ്റെ രേഖകളിൽ സ്വർണലിപികളെ കൊണ്ട് എഴുതി ചേർക്കും. കൃഷ്ണന് രുക്മിണി അയച്ച പ്രേമലേഖനം ഭഗവാൻ അതാ നീലഡയറിയിൽ വെച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, കൈപിടിച്ചു കുലുക്കി, ഇത് അസലായി, അത് പ്രതീകാത്മകമായി. പക്ഷെ രുക്മിണിയുടെ കൈ പിടിക്കുമ്പോൾ എത്ര മുറുക്ക പിടിക്കണമെന്നില്ല എന്നൊരഭിപ്രായം. തേരിൽ കയറുക വിപ്രാണാമിനി നേരം പോക്കു പറഞ്ഞു ഗമിക്കാം. നേരം പോക്കുള്ള ആളാ വരൂ. അപ്പം അങ്ങോട്ട് പുറപ്പെട്ടു. ഭഗവാൻ ഭടന്മാരോട് പറഞ്ഞു, ഉത്രേ ഡാ ഞാനും ബ്രാഹ്മണനും കൂടി കുണ്ടിനത്തിലേക്ക് പുറപ്പെടുകയാണ്, ഏട്ടനോട് പറയാൻ പറഞ്ഞു. ഭടന്മാരത് കേട്ട് അങ്ങനെ ഏട്ടനെ വിവരം അറിയിച്ചു. ഏട്ടനൊരു ദീർഘശ്വാസം വിട്ടു. സകല ആളുകളും തയ്യാറായി പുറപ്പെട്ടോളാൻ പറഞ്ഞു. കണ്ണടയ്ക്കാം തുറക്കാം. കണ്ണടച്ചു തുറന്നപ്പോഴേക്കും ഏട്ടൻ്റെ കീഴിലുള്ള സൈന്യങ്ങളൊക്കെ ഇതാ കുണ്ടിനത്തിലെത്തി കഴിഞ്ഞു. കൃഷ്ണൻ വരണേന് മുമ്പേ കൃഷ്ണൻ്റെ കല്യാണത്തിന് എനിക്കും സൈന്യങ്ങളൊക്കെ എത്തണം. ശിശുവം പറയാ, ആ ഒരു ഹൃദയം ഉണ്ടല്ലോ, പരിഭവം പറയാതെ ആ വേണ്ടത് വേണ്ടപ്പോൾ അങ്ങനെ ചെയ്യണ ഒരു സ്നേഹം, ഭ്രാതൃസ്നേഹ പരിപ്ലുത. രാമായണകാലത്ത് ലക്ഷ്മണൻ എത്രമാത്രം സ്നേഹം ഏട്ടനോട് കാണിച്ചിട്ടുണ്ടോ അതുപോലെയാണ് രാമൻ എന്നുള്ള പേരും ഏട്ടൻ കാരണവരോ എന്നുള്ള സ്ഥാനവും വാങ്ങിയിട്ട് ഇപ്പോൾ ഈ സംഘർഷണമൂർത്തി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അത് അവതാരോദ്ദേശം കേമാക്കണം. ബ്രാഹ്മണനും ഭഗവാനും കൂടി തേരില് കുണ്ടിനത്തിലെത്തിയപ്പോൾ ഏട്ടൻ വേഗം തേരുന്ന് വീണങ്ങൾ നമസ്കരിച്ചു. ഏട്ടൻ പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ദാ തൊഴാൻ രുക്മിണി പോയിട്ടുണ്ട്, വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാവണം. രുക്മിണി അമ്പലത്തിൽ കടന്ന് നമ്മളതിനു മുമ്പ് പറഞ്ഞതുപോലെ ഭഗവതിയോട് ഒടുവിലത്തെ പ്രാർത്ഥന എന്ന മട്ടിലാണ് പ്രാർത്ഥിക്കുന്നത്. ബ്രാഹ്മണം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈ പിടിച്ച് സത്യം ചെയ്തു ഭഗവാൻ, രുക്മിണിയെ കൊണ്ടക്കോളാന്ന് എനിക്കിതൊരു സന്തോഷം. എന്നാൽ ബ്രാഹ്മണനുള്ള ഒരു നമസ്കാരമുണ്ട്, വേറെ ദക്ഷിണയോ അതൊന്നും കൊടുത്തിട്ടില്ല. മഹാലക്ഷ്മി സ്വന്തം പറന്നിറക്കണ പോലെ ബ്രാഹ്മണൻ്റെ മുമ്പിൽ വീണ ഒരു നമസ്കാരമാണ്. ഇനി എന്താ അദ്ദേഹത്തിന് കിട്ടാനുള്ളത്? പ്രിയമന്യൽ മമാമസ. എന്നിട്ടാണ് കുരുത്തം മേടിച്ചുകൊണ്ട് മഹാഗുരുവായ മഹാദേവനെയും പാർവതിയെ നമസ്കരിക്കാൻ വന്നത്. ഇതാ കുറുമ്പക്കാവിലമ്മയും മഹാദേവനും ഒക്കെപ്പാടെ മാറി 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 രുക്മിണിയെ അനുഗ്രഹിച്ചു. ഉണ്ണിഗണപതിയും ബാലസുബ്രഹ്മണ്യൻ സകല ആളുകളും അവിടുന്ന് ഒരു പുറത്തേക്ക് വരവുണ്ട്. എന്താ ചൈതന്യം! ശീർഷകം പറയാ, ക്യാമറകളൊക്കെ ഒന്നും പോസ് കിട്ടുന്നില്ല. താം രാജകന്യാം രഥമാരുരുക്ഷതി. രുക്മിണിയുടെ ചൈതന്യം മുഴുവനും ഇപ്പോഴാണ് ശ്രീശുഖൻ അങ്ങനെ വർണ്ണിച്ചത്. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കളഹംസഗാമിനിയായിട്ട് നീങ്ങുന്ന ആ അരയന്നപ്പെടയുടെ കേശാതിപാദം പാദാതികേശം എന്നങ്ങനെ വർണ്ണിച്ചു ശ്രീശുഖൻ. ഭഗവാന്റെ അടുത്തെത്തി രുക്മിണി നമസ്കരിച്ചു.
ഒരു നിമിഷം മുഖത്തേക്ക് നോക്കി, തൻ്റെ ഏട്ടൻ്റെ നേരെ അവിടെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് രുക്മിണി അങ്ങോട്ട് നടന്നു. ത്രിശുഖം പറയാ, പരീക്ഷിത്തേ, ഭഗവാൻ ആകെ അമ്പരന്നു. ഭഗവാൻ ഇപ്പം എന്ത് വേണ്ടി വന്നു? കൊതുകമിഷ്യസി ചന്ദ്രമുഖീതിതം സരസമേത്യ കരേണഹരക്ഷണൽ. ചാടിച്ചെന്ന് രുക്മിണിയുടെ കൈ പിടിച്ച് തേരിൽ ഇങ്ങനെ കയറ്റേണ്ടി വന്നു. ബ്രാഹ്മണൻ ഇത്ര മുറുകെ പിടിക്കണ്ടെന്നൊക്കെ അപ്പം പറഞ്ഞെങ്കിലും ഇപ്പം പറഞ്ഞു വന്നപ്പോൾ മുറുകയായി പിടിക്കല്. തൻ്റെ നേരിന്ന് വേറൊരു നേരിലേക്ക് പോകുന്നു ഭഗവാൻ വിചാരിച്ചിട്ടില്ല. അത് കാരണം ഇങ്ങോട്ട് വരൂ, ഇതാണ് നമ്മുടെ നേരെന്ന് പറഞ്ഞ് ഗരുഡധ്വജം ചെന്തനെ ഗരുഡമണ്ഡിതധ്വജേ കുണ്ടിനേശതനയാധിരോപിത കേറ്റി. യുദ്ധത്തിന് വന്നവരെയൊക്കെ ബലരാമൻ നേരിടുന്നുണ്ട്. രുക്മി ശ്രീകൃഷ്ണൻ്റെ മുമ്പിലേക്ക് വന്ന് യുദ്ധം ചെയ്തപ്പോൾ മുടി പിടിച്ച് വെട്ടാൻ ഭാവിച്ചു. രുക്മിണി പറഞ്ഞു, എൻ്റെ ഏട്ടനാണ് കൊല്ലരുത്. ശരി, നന്നായി പറഞ്ഞത്. ബലരാമൻ വന്ന, എങ്ങനെ കൃഷ്ണ ഒക്കെ പാകാക്കിയില്ലേ? ഇയാളുടെ തലമുടി തഥാഗതനെ പോലെ ആക്കി എന്നാ പറയണത്, നന്നായില്ലേ? അപ്പൊ തഥാഗതന്മാരനവധി ഉണ്ടല്ലോ, ബുദ്ധസന്യാസിമാര്, അതുപോലെ വേഷം കെട്ടിച്ചു നിർത്തിയേക്ക രുക്മി എന്ന് തോന്നും. ഇയാളുടെ ഒരു വേഷം, നാളെ അനീത്തിക്ക് വിവാഹരംഗത്ത് മണൽ മലര് വാരി കൊടുക്കേണ്ട ആളാ. പോയിട്ട് തരാമണ്ണാക്കി വാടോ രുക്മിയെ.